പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാന ശ്രമവുമായി അമേരിക്കയും ഈജിപ്തും. അതേസമയം വെടിനിർത്തൽ ധാരണയായിട്ടില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചു. റാഫ ലബനൻ അതിർത്തികൾ തുറക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. വിദേശ പൌരന്മാരെ സുരക്ഷിതമായി അതിർത്തി കടത്താനാണ് ശ്രമം. യുദ്ധം 10-ാം ദിവസത്തിലേക്ക് തിരിക്കുകയാണ്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4,000 കടന്നു. ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ഓപ്പറേഷൻ അജയുടെ 5-ാമത്തെ വിമാനം റദ്ദാക്കി. 254 ഇന്ത്യക്കാരാണ് വിമാനത്തിൽ യാത്ര ചെയ്യാനായി ടൈലാവീ വിമാനത്താവളത്തിലെത്തിയത്. ഇതിൽ പലരുടെയും വിസ സ്റ്റാമ്പിംഗ് ചെയ്തിരുന്നു. ഇവരോട് വിമാനത്താവളത്തിൽ തുടരാൻ ഇന്ത്യൻ എംബസി അധികൃതർ നിർദ്ദേശിച്ചു. മറ്റുള്ള യാത്രികരെ സമീപത്തെ ഹോട്ടലുകളിലേക്ക് മാറ്റി. വിമാനം റദ്ദാക്കാനുണ്ടായ സാഹചര്യം അധികൃതർ വിശദീകരിച്ചിട്ടില്ല. ഇന്ത്യയിലേക്കായി പുറപ്പെടാനെത്തിയ യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങിയത് മണിക്കൂറുകളോളമാണ്. ആഹാരവും വെള്ളവും ലഭ്യമാക്കിയില്ലെന്നും പ്രതിഷേധിച്ചപ്പോൾ മാത്രമാണ് വെള്ളം നൽകിയതെന്നും യാത്രക്കാർ പരാതിപ്പെട്ടു. ഞങ്ങളോട് ഇന്നലെ പറഞ്ഞത് രാത്രി 10 മണിക്ക് ഫ്ലൈറ്റ് പോകുന്നതാണ്, അതുകൊണ്ട് 6 മണിക്ക് ആവുമ്പോഴേക്കും എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 5 മണിക്ക് എത്തിയിരുന്നു ഒരുവിധം എല്ലാവരും. ശേഷം പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആണ്, പിന്നെ അത് ഒബിയസ്ലി ഡിലേ ആവും. ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഇവിടെ 2-3 പ്രാവശ്യം ബോംബ് ബ്ലാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. മേ ബി അതിന്റെ റീസൺ കൊണ്ടാകാം 10 മണി എന്ന് പറയുന്നത്. പിന്നെ 11 മണി, പിന്നീട് അത് ഡിലേ ആയി. പിന്നെ 12:30, പിന്നെ 1 മണിക്ക് ഞങ്ങൾക്ക്, 1 മണി കഴിഞ്ഞ ശേഷം ഞങ്ങള് ഫ്ലൈറ്റിൽ കയറി. ആ 1 മണിക്ക് തൊട്ട് ഞങ്ങള് ഇപ്പൊ ഫ്ലൈറ്റ് എടുക്കും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. കുറേ മണിക്കൂറിൽ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു എന്താണ് ഡിലേ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇങ്ങോട്ട് പറയുവാണ് ടെക്നിക്കൽ എറർ ആണ്, അത്രേ പറഞ്ഞോളൂ. ബി പേഷ്യന്റ്, ബി കാം, അത്രേ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും മണിക്കൂർ ആകുമ്പോഴേക്കും നമുക്ക് ദാഹിക്കും അല്ലെങ്കിൽ. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വാട്ടർ ഞങ്ങൾ പോയി അവിടെ പോയി ചോദിച്ച് വാങ്ങിക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു വെള്ളം സപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടൊരു വന്നിട്ട് ഒരു ഇൻഫോർമേഷൻ തരാനോ ഒന്നുമില്ല, ചെയ്തില്ല. അതിനുശേഷം പിന്നെ ഒരു 1 മണി കഴിഞ്ഞ്, 2 മണി കഴിഞ്ഞ്, 3 മണി കഴിഞ്ഞ്, 4 മണി അപ്പോഴേക്കും കുട്ടികള്, ചെറിയ കുട്ടികളുണ്ട്. 1 മാസം മാത്രമുള്ള ഒരു കുഞ്ഞു മുതല് ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ആളുകൾ കുറച്ച് ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങിയപ്പോ ഈ പറയുന്ന പോലെ അവര് പിന്നെ വന്നിട്ട് ടെക്നിക്കൽ എറർ ആണ്, നിങ്ങള് ടെർമിനലിൽ പോയിരുന്നു. അത് 5 മണിക്കാണ് പറയുന്നത്. 1 മണിക്ക് ഉള്ള ഇത് തുടങ്ങിയിട്ട് 5 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളോട് പറയുന്നത് ടെർമിനൽസിൽ പോയിരിക്കുക, ഞങ്ങൾ അടുത്തൊരു അറിയിപ്പ് ഉണ്ടാവുന്നവരെ പറയാന്ന് പറയുന്നത്. അവരെല്ലാവരും നല്ല ക്ഷീണമുള്ളതാണ്. പിന്നെ സത്യം പറയാം, എന്റെ കയ്യിലൊന്നും എയർപോർട്ടിൽ വന്നിട്ട് വാങ്ങിക്കഴിക്കാനുള്ള ക്യാഷ് ഒന്നുമില്ല. ഇത്രയും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് പോന്നേക്കുന്നത്. അപ്പൊ ഇത്രയും മണിക്കൂറായിട്ട് ഈ ഫ്ലൈറ്റിൽ നിന്നുള്ളവരാരും തന്നെ ഞങ്ങളോട് വന്നിട്ട് വെള്ളം വേണം, പിന്നെ വെള്ളം ഇവിടെ നമുക്ക് പിടിച്ചാൽ കിട്ടുമായിരിക്കും, പക്ഷെ വെള്ളം കൊണ്ട് മാത്രം 14 മണിക്കൂർ ജീവിക്കാനൊക്കെ പറ്റും. ഞങ്ങൾ ഇന്നലെ 5 മണിക്ക് വന്നതാണ് ഇവിടെ. 5 മണിക്ക് വരണമെന്ന് പറഞ്ഞിട്ട് 5 മണിക്ക് ജോയിൻ ചെയ്ത ആൾക്കാരാണ്. ഇപ്പൊ സമയം എത്ര, നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോഴും ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നുണ്ട്. എന്താണ് എറർ ഒന്നും അറിയില്ല. ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ന്യൂസ് 18 ആയിരുന്നു. വിഷയം റിപ്പോർട്ട് ചെയ്തതോടെ വെള്ളവും മറ്റ് സൌകര്യങ്ങളും അധികൃതർ പിന്നീട് ലഭ്യമാക്കി. യാത്രക്കാരിൽ കുട്ടികളും ഗർഭിണികളും ഉൾപ്പെട്ടിരുന്നു. കുടുങ്ങിക്കിടക്കുന്നവർ 30-ഓളം മലയാളികളുമുണ്ട്.